ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം ടിപ്പായിട്ടാണ് ഈച്ച ശല്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കൊച്ചു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചായിരുന്നു ചേച്ചി ഈച്ചയുടെ ഈച്ചനെ കളയാനുള്ള ഒരു കുഞ്ഞ് ടിപ്പ് തരുമെന്ന് അപ്പോൾ ആ ടിപ്പാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ വെറും രണ്ട് രണ്ട് കാര്യങ്ങളാണ് എന്നാൽ ഇതിനകത്ത് ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ ഒരു സ്പ്രേയോ അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ വളരെ എഫക്റ്റീവാണ് ഈ ഒരു സംഭവം ഇതെൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദർ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഒരു കുഞ്ഞ് പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നൊരു കൊഞ്ച് കൊച്ചു ട്രിക്കാണ് പക്ഷെ വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുനോക്കാം അത് അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ഇതുപോലത്തെ ഗ്രാമ്പു വേണം അതൊരു രണ്ട് ടേബിൾ സ്പൂണോളമുള്ള ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ചട്ടിയിൽ ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഗ്രാമ്പു നമുക്കത് വറുക്കും തോറാണ് അതിൻ്റെ ഒരു റോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഓയിൽ പുറത്തേക്ക് വരത്തുള്ളൂ അന്നാലാണ് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് റിലീസാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റോളം മതി നിങ്ങളൊന്ന് ചട്ടിയിൽ ചൂടാക്കുക പിന്നെ ദാ ഇതുപോലത്തെ നാരങ്ങ ചെറുനാരങ്ങ അത് ഞാനിതുപോലെ ഒരു ഒരു ഇതുപോലെ ഒരു മൂന്ന് പീസാക്കിയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാരങ്ങയ്ക്ക് ചിലപ്പോൾ ചില നാരങ്ങ ഒത്തിരി ഹാർഡാവും അപ്പോൾ അങ്ങനത്തെ നാരങ്ങ ഇതാ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് റോൾ ചെയ്യണം കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ ഇറങ്ങും ഇപ്പം നമ്മളിത് ഇത് വളരെ ഹാർഡായിട്ടിരുന്നിട്ട് നമ്മളിത് നടുവേ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള നീരൊന്നും ഇറങ്ങത്തില്ല അത് പുറത്തേക്ക് അതിൻ്റെ ഒരു മണം വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് റോൾ ഒന്ന് സോഫ്റ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈച്ചക്ക് ഈ ഒരു നാരങ്ങയുടെ മണം ഗ്രാംബൂൻ്റെ മണം ഒരിക്കലും അവർക്ക് അത് പറ്റത്തില്ല എന്ന് മാത്രമല്ല ആ ഒരു മണം കിട്ടുന്ന ഭാഗത്തോട്ട് അവർ വരില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ കുറ്റം പറയുന്നതിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇത് ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി ഇതിന് ഒത്തിരി ചിലവൊന്നുമില്ലല്ലോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി അപ്പോൾ അതാത് ഞാൻ മൂന്ന് വട്ടായിട്ട് മുറിച്ചെടുത്ത് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെയുള്ള ആ ഒരു വാല് പോലത്തെ സാധനം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ഈ നാരങ്ങക്കകത്ത് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമ്പ് കുത്തിവെക്കാൻ പറ്റുന്നു അത്രത്തോളം അങ്ങ് കുത്തി കുത്തിവെക്കുക അപ്പം ഞാൻ കണ്ടോ ഇത് നല്ലതുപോലെ അങ്ങ് താഴ്ത്തി ഇറക്കി വെക്കാം അപ്പം ഇതിന്റെ ഈ നാരങ്ങ നമ്മളൊന്ന് റോൾ ചെയ്തതുകൊണ്ട് കൊണ്ട് അതിൽ നിന്നുള്ള മണവും വരും ഈ ഗ്രാമ്പ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് അതിന്റെ മണവും ഉണ്ടാവും അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും നിങ്ങളത് എവിടെയൊക്കെയാണോ ഈച്ച് വരുന്നത് ആ ഭാഗത്തൊക്കെ നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും ഈ ഒരു പ്രദേശത്തോട്ട് വരില്ല ഞങ്ങളിപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ ഇല്ല കേട്ടോ ഈച്ചില്ല പക്ഷെ നാട്ടിലൊക്കെ എൻ്റെ വീട്ടിലും എൻ്റെ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ അവർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിലായിരിക്കും ഈച്ചകൾ ഏറ്റവും കൂടുതലൊക്കെ വരിക അല്ലേ അപ്പോൾ അത് നമുക്ക് കുറച്ച് ഭംഗിയാക്കി എടുക്കാനും പറ്റും അന്ന് നല്ലൊരു മണം ഉണ്ടാവും നമുക്ക് നല്ല മണം എന്നുള്ളത് അവർക്ക് ചീത്ത മണമാണ് അപ്പോൾ അവരങ്ങോട്ട് വരത്തേയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് മൂന്ന് ഈ ഒരു റൗണ്ട് പീസിൽ ഞാനിതൊന്ന് കുത്തിയെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാൻ ഈ മൂന്ന് പീസസിലും പറ്റുന്ന പോലെയൊക്കെ ഈ ഒരു ഗ്രാമ്പൂ നിറച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുക്കളയിലോ അല്ലെങ്കിൽ ഈച്ച വരുന്ന സ്ഥലങ്ങളിലോ ഡൈനിങ് ടേബിളിലോ ഒക്കെ വെക്കാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഭംഗിയുള്ള ഒരു കുഞ്ഞു പാത്രത്തിനകത്തോട്ട് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു വർക്ക് ടോപ്പിൻ്റെ കോർണറിലോ അവിടെയൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈച്ച ഇല്ല രണ്ട് ഇതിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ല ഒരു നല്ലൊരു എയർ ഫ്രഷ്നറും കൂടിയാണ് നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന മണങ്ങളൊക്കെ പെട്ടെന്ന് അത് പൊക്കോളും ഇത് ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേളിൻ്റെ നടുക്ക് ഒരു സെൻറ്റർ പീസ് ഉണ്ടായിരുന്നു അതിനകത്തും ഇതുപോലെ കാണുമ്പോൾ ഒരു ഭംഗി കുറവാണ് അല്ലോ എന്ന് തോന്നിക്കാത്ത വിധത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഒരുവിധം നല്ല ഭംഗിയിലേക്കാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് കാര്യം ഒന്ന് ഒരു കുറച്ചൊരു ഡെക്കറേറ്റീവ് പോലെ നമുക്ക് തോന്നും ചെയ്യും അതുപോലെ തന്നെ നമുക്കും നല്ലൊരു എയർ ഫ്രെഷ്നറാണ് പിന്നെ ഈച്ചയോ ഇതിൻ്റെ പരിസരത്ത് പോലും വരില്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അൻറ്റിൽ ദൻ ബു ബൈ